നമസ്കാരം. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി സ്ഥാനം ഉദ്ധവ് താക്കറെ രാജിവെച്ചതോടെ അടുത്ത നീക്കത്തിന് പദ്ധതിയിട്ട NCPയും കോൺഗ്രസും. സംസ്ഥാനത്ത് തങ്ങളുടെ പാർട്ടികളുടെ ഭാവി തന്ത്രം തീരുമാനിക്കാൻ NCPയും കോൺഗ്രസും വ്യാഴാഴ്ച തങ്ങളുടെ പാർട്ടി നിയമസഭാംഗങ്ങളുടെ പ്രത്യേക യോഗങ്ങൾ നടത്തുന്നുണ്ട്. ഉദ്ധവ് താക്കറെ രാജിവെച്ച ഉടനെ തന്നെ NCP നേതാക്കൾ യോഗം ചേർന്നിരുന്നു. അതിന് തുടർച്ചയായി MLAമാരെ മുഴുവൻ പങ്കെടുപ്പിച്ചുകൊണ്ട് ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിനാണ് മഹാവികാസ് അഘാടി സഖ്യത്തിലെ പാർട്ടികളായ കോൺഗ്രസും NCPയും യോഗം ചേരുന്നത്. പാർട്ടി നിയമസഭാംഗങ്ങൾ യോഗം ഇന്നാണ് ചേരുന്നത്. മാത്രമല്ല, ഞങ്ങളിപ്പോൾ പ്രതിപക്ഷത്താണ്. സംസ്ഥാനത്ത് ശക്തമായ പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ ഞങ്ങളുടെ റോളിനായി തയ്യാറെടുക്കുകയാണ്. സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷനായ നാനാ പട്ടോലെ പറഞ്ഞു. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനുള്ള തന്ത്രങ്ങളും കോൺഗ്രസ് പാർട്ടി ആസൂത്രണം ചെയ്യുമെന്നും നാനാ പട്ടോലെ കൂട്ടിച്ചേർത്തു. ശരത് പവാറാണ് NCP യോഗം വിളിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി എന്ന നിലയിൽ ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിൽ MVA സർക്കാർ സംസ്ഥാനത്തിന് മികച്ച ഭരണം നൽകിയെന്ന് സംസ്ഥാന NCP അധ്യക്ഷൻ ജയന്ത് പാട്ടീൽ വ്യക്തമാക്കിയിരുന്നു. കൊറോണ വൈറസ് പാൻഡമിക് സമയത്ത് നല്ല പ്രവർത്തനങ്ങൾ എല്ലായ്പ്പോഴും വിലമതിക്കപ്പെടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതേസമയം ഇനി മഹാവികാസ് അഘാടി നിലനിൽക്കുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. 2019 പ്രത്യേക സാഹചര്യത്തിലാണ് മഹാവികാസ് അഘാടി രൂപീകരിച്ചത്. സംസ്ഥാന കോൺഗ്രസ് നേതാക്കൾ പലവട്ടം ഇത് പറഞ്ഞിരുന്നു. 5 വർഷത്തിനു ശേഷം സഖ്യമുണ്ടാകില്ല എന്ന് നാനാ പട്ടോലെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇനി സഖ്യത്തിന്റെ നിലനിൽപ്പ് എത്രത്തോളം ഉണ്ടാകുമെന്ന് കണ്ടറിയണം. മഹാരാഷ്ട്ര നിയമസഭയിലെ സീറ്റ് നില കണക്കിലെടുക്കുമ്പോൾ BJPക്ക് സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമായ പിന്തുണയുണ്ട്. 288 അംഗ നിയമസഭയിൽ അവർക്ക് 144 MLAമാരുണ്ട്. അവരുടെ പിന്തുണയും വേണം. BJPക്ക് 106 MLAമാരുണ്ട്. സർക്കാർ രൂപീകരിക്കാൻ BJPക്ക് 38 MLAമാർ കൂടി വേണം. ഷിൻഡേ ക്യാമ്പിൽ 39 MLAമാരുണ്ട്. മറ്റൊന്ന്, BJPയുടെ ദേവേന്ദ്രക്ക് മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രിയാകാൻ സാധ്യത കൂടുതലാണ്. വെള്ളിയാഴ്ച പുതിയ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്നാണ് വിവരം. ശിവസേന വിമത MLAമാരിൽ 12 പേർക്ക് മന്ത്രി പദവിയും ലഭിക്കുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏകനാഥ് ഷിൻഡെ ഉപമുഖ്യമന്ത്രിയാകാനാണ് സാധ്യത. ഇക്കാര്യത്തിൽ അന്തിമ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. നിലവിൽ വിമത MLAമാർ ഗോവയിലെ ഹോട്ടലിലാണ്. ഉദ്ധവ് താക്കറെയാണ് വ്യാഴാഴ്ച നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിഞ്ഞ ദിവസം ഗവർണർ ഭഗത് സിംഗ് കോഷിയാരി ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ ഇതിനെതിരെ ശിവസേന സുപ്രീംകോടതിയെ സമീപിച്ചു. എന്നാൽ ഗവർണറുടെ ഉത്തരവ് സ്റ്റേ ചെയ്യാൻ സുപ്രീംകോടതി വിസമ്മതിക്കുകയായിരുന്നു. Like and subscribe to Channel Kerala. Channel Kerala, a channel by NVC Broadcasting.